Hi friends, ellavarkkum Sony's Dream World like swagatham. Njan innu ivada thayaarakkunnu onakka chakka vachulla oru recipe aanu. Onakka chakkayum erachiyum kooda ulla oru biriyani aanu njan idunnu thayaarakkunnathu. Vala taste aayittulla oru onakka chakka biriyani aanu idu. Appo namukku nokkam adu engane undakkunnu ennu. Njan ivada onakka chakka oru I will put it in the tundra. 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 I നന്നേ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ബീഫ് ഇനി ഇതിലേക്ക് വേണ്ടത് സവോള ഒരു വലിയ സവോള പച്ചമുളക് ഒരു അഞ്ചെണ്ണം പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു ആറര വെളുത്തുള്ളി കറിവേപ്പില നമുക്ക് ഈ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ബീഫ് നമ്മള് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയിൽ ഇട്ട് കൊടുക്കാം പച്ചമുളക് അഞ്ചെണ്ണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി സവോള കറിവേപ്പില പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളകുപൊടി 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി ഒരു 2 ടേബിൾസ്പൂൺ മസാലപ്പൊടി 1 ടേബിൾസ്പൂൺ കുരുമുളകുപൊടി ഒരു 1 ടേബിൾസ്പൂൺ പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒത്തിരി വേണ്ട കുറച്ച് വെള്ളം മതി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇന്നത്തെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് അന്നേരത്തേക്ക് നമ്മുടെ ചക്ക വെന്തോ നോക്കാം നമ്മുടെ ചക്ക ഇവിടെ വെന്തിട്ടുണ്ട് ഞാൻ ഈ ചക്ക രണ്ട് പ്രാവശ്യം ഒന്ന് തിളപ്പിച്ചെടുത്ത് തിളപ്പിച്ച് ഊറ്റി എടുത്തതാണ് ഇന്ന ചക്ക വെന്തിട്ടുണ്ട് ഇനി നമ്മുടെ ബീഫ് റെഡിയായോ എന്ന് നമുക്ക് നോക്കാം നമ്മുടെ ബീഫ് ഏകദേശം വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ കുറച്ച് സവോള ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ചെറിയ സവോള അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില സവോള ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട് ഇത് നന്നേ ഗോൾഡൻ ബ്രൗൺ കളർ ആയി കഴിഞ്ഞു നമുക്ക് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം Beef ഇട്ട് കൊടുക്കാം ബീഫ് ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡിയായി അപ്പോൾ നമ്മുടെ ബീഫ് റെഡിയായി ഇനി നമുക്ക് ഈ ബീഫ് നമ്മുടെ ചക്കയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ഉണക്ക ചക്ക ബിരിയാണി ഇവിടെ റെഡിയായി
നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും പുതിയ റെസിപ്പിയുമായിട്ട് പുതിയ വീഡിയോകൾ കാണാം. താങ്ക് യു.